സ്പൈഡർമാൻ മൂവി സീരീസിലെ ഏറ്റവും പുതിയ സിനിമയായ നോ വേ ഹോമിന് മികച്ച സ്വീകരണം. ആകാംക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് പഴയ സ്പൈഡർമാൻ സിനിമകളിലെ നായകന്മാർ ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് നോ വേ ഹോം. ജിദ്ദയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി പ്രത്യേക പ്രദർശനം നടത്തി. ആഗോളതലത്തിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത സ്പൈഡർമാന്റെ ഏറ്റവും പുതിയ സിനിമ നോ വേ ഹോമിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. ജോൺ വാട്സൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടോം ഹോളണ്ട് തന്നെയാണ് സ്പൈഡർമാൻ അഥവാ പീറ്റർ പാർക്കറായി എത്തുന്നത്. ജിദ്ദയിൽ എംപയർ സിനിമാസിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി പ്രദർശനം നടന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഗ്മെന്റഡ് ഓഡിയോ ടെക്നോളജി കമ്പനിയായ ഫിൻലാൻഡിലെ ഫ്ലെക്സൌണ്ട് ഒരുക്കിയ ഓഗ്മെന്റഡ് ഓഡിയോ സംവിധാനം ഉപയോഗിച്ച പ്രദർശനം പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ അനുഭവം സമ്മാനിച്ചു. പ്രദർശനത്തിന് മുമ്പായി എംപയർ സിനിമാ സിഇഒ ജിനോ ഹദ്ദാദ്, ഫ്ലെക്സോണ്ട് പ്രതിനിധി ജെസിക്ക ബിങ് വാങ് തുടങ്ങിയവർ പ്രേക്ഷകരോട് സംവദിച്ചു. ടെക്നോളജി ഡെവലപ്ഡ് ടു ഫീൽ ദ സൗണ്ട് റാദർ ദാൻ ടു ഹിയർ ഇറ്റ്. വി സ്റ്റാർട്ടഡ് വിത്ത് ഡെവലപ്പിംഗ് ദിസ് ടെക്നോളജി ഇൻ ദ തെറാപ്പി ബിസിനസ്. We developed this for disabled children so they could feel the sound rather than just hear it. But we are very proud and honored to have the premiere here in Jeddah. This is the first city in the Middle East that has flex sound actually. സെൻഡേയ തന്നെയാണ് ചിത്രത്തിൽ ടോം ഹോളണ്ടിന്റെ നായിക. പ്രേക്ഷകരുടെ ആകാംക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് നേരത്തെ സ്പൈഡർമാൻ വേഷങ്ങൾ ചെയ്തിരുന്ന ടോബി മഗ്വയറും ആൻഡ്രൂ ഗാർഫീൽഡും എത്തുന്നു എന്നതാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. കൂടാതെ കഴിഞ്ഞുപോയ സ്പൈഡർമാൻ സിനിമകളിലെ വില്ലന്മാരായ ഗ്രീൻ ഗ്ലോബിൻ ഓട്ടോ ഒക്ടേവിയസ്, സാൻഡ്മാൻ, ഇലക്ട്രോ, ദി ലിസാർഡ് തുടങ്ങിയവർ നോവേ ഹോമിൽ ഒരുമിക്കുന്നു. മാർവൽ സ്റ്റുഡിയോസും കൊളംബിയ പിക്ചേഴ്സും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ജലീൽ കണമകലം, 24, ജിദ്ദ. ജിദ്ദ സെൻട്രൽ പ്രോജക്ടിന്റെ രൂപരേഖ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പുറത്തിറക്കി. 4 അന്താരാഷ്ട്ര ലാൻഡ്മാർക്കുകൾ ഉൾപ്പെടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജിദ്ദയുടെ ഹൃദയഭാഗമായ ഭരത് ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന ജിദ്ദ സെൻട്രൽ പ്രോജക്ടിന്റെ മാസ്റ്റർ പ്ലാൻ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് പുറത്തിറക്കിയത്. ഓപ്പറ ഹൌസ്, മ്യൂസിയം, സ്പോർട്സ് സ്റ്റേഡിയം, ഓഷ്യൻ ബേസിൻസ് ആന്റ് കോറൽ ഫോം എന്നീ പ്രധാനപ്പെട്ട 4 അന്താരാഷ്ട്ര ലാൻഡ്മാർക്കുകൾ ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി. കൂടാതെ 10 വിനോദ ടൂറിസം പ്രോജക്ടുകളും ഉണ്ടാകും. ടൂറിസം, കായികം, സാംസ്കാരികം, വിനോദം തുടങ്ങിയ മേഖലകളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പദ്ധതികൾ ഇതോടനുബന്ധിച്ച് ഉണ്ടാകും. 17,000 ഹൌസിംഗ് യൂണിറ്റുകളും 2,700 ഹോട്ടൽ മുറികളും ഉൾക്കൊള്ളുന്ന ആധുനിക പാർപ്പിട പദ്ധതിയും ബീച്ച് റിസോർട്ടുകളും ആഡംബര ഹോട്ടലുകളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും ഉണ്ടാകും. ആധുനിക സാങ്കേതിക വിദ്യയും പരമ്പരാഗത ഹിജാസി വാസ്തുവിദ്യയും സമന്വയിപ്പിച്ചായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ. പുനരുപയോഗ ഊർജ്ജം ഉപയോഗിച്ച് ഗ്രീൻ സൌദി ഇനീഷ്യേറ്റീവിന്റെ കൂടി ലക്ഷ്യങ്ങൾക്കനുസരിച്ചാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. 5.7 ദശലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് 75 ബില്യൺ റിയാലിന്റെ നിക്ഷേപമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര നിക്ഷേപകർക്കും വിദേശ നിക്ഷേപകർക്കും അവസരമുണ്ടാകും. ജിദ്ദയുടെ ചരിത്രശേഷിപ്പുകൾ അടങ്ങിയ പുരാതന മേഖലയാണ് ബലദ്. ഇവിടെയുള്ള പുരാതന കെട്ടിടങ്ങൾ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. ജലീൽ കണമകരം, 24, ജിദ്ദ. സൌദിയിൽ ഇന്ന് 80 കോവിഡ് കേസുകളും 2 മരണവും റിപ്പോർട്ട് ചെയ്തു. 1877 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിനിടെ 66,497 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ സൌദിയിൽ 80 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 0.12% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 92 പേർ രോഗമുക്തി നേടി. 2 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 5,50,622 കോവിഡ് കേസുകളും 5,39,885 രോഗമുക്തിയും 8,860 മരണവുമാണ്. 98.05% രോഗമുക്തി നിരക്ക്. 1,877 പേർ ഇപ്പോൾ കോവിഡ് ചികിത്സയിലുണ്ട്. ഇതിൽ 31 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദിൽ 31, ജിദ്ദയിൽ 16, മക്കയിൽ 10, ദമാമിൽ 4, മദീനയിലും ഹുഫൂഫിലും 3 വീതവും തബൂക്കിൽ 2 കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ 13 നഗരങ്ങളിൽ ഓരോ കോവിഡ് കേസ് വീതവും റിപ്പോർട്ട് ചെയ്തു. ജിദ്ദയിൽ 188ഉം റിയാദിൽ 121ഉം ആക്ടീവ് കേസുകളാണുള്ളത്. മറ്റു നഗരങ്ങളിലെല്ലാം ആക്ടീവ് കേസുകൾ 100-ൽ താഴെയാണ്. 24, ജിദ്ദ.